السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. مرحبا بكم أعزائي. نعم، الإعلال والإبدال يا إعلال إبدال نكوري جانا شارچة جيدة كوندي ركنا ده لأدو ماي باندو بطة ورئي بار شارچة كال نرتي يا إعلال إغنو برنجال ور أكشرة تين باغرم മറ്റൊരു അക്ഷരത്തെ കൊണ്ടുവരാം. അതാണ് ഇബ്ദാൽ അല്ലേ. അങ്ങനെ മാറുന്ന അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമാണെങ്കിൽ അതിന് ഇഇലാൽ എന്നും പേരുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ചർച്ചകൾ ആരംഭിച്ചത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇഇലാലുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നമ്മൾ നടത്തി കഴിഞ്ഞു. ഇന്ന് ഇതേ ഇഇലാലുമായി ബന്ധപ്പെട്ട പുതിയ ചർച്ചയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇഇലാലുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് റിവിഷൻ നടത്താം. നമ്മൾ പറഞ്ഞത് അല്ലു യക്കൂനു ബി മൂന്ന് രൂപത്തിലാണ് ഏഴാല് വരിക. ഒന്നാമത്തത് ബിൽ കൽബി, ഒരു അക്ഷരത്തെ മറിച്ചിട്ട് മറ്റൊരു അക്ഷരമാക്കി മാറ്റുക. ഉദാഹരണം സാദ. സാദ എന്നതിൻ്റെ അസല് സവദ എന്നാണ് അല്ലേ. വാവിന് ഹർക്കത്ത് മുമ്പുള്ളതിന് ഫത്ത്, ഫത്തിനോട് ചോദിച്ചാൽ അലിഫായതിന് വേണ്ടി സവദ എന്നതിന് സാദ എന്നാക്കി മാറ്റി. രണ്ടാമത്തത് അല്ലെ ഏഴാല് ബി തസ്കീൻ, ഇത് തന്നെയാണ് ഇന്നത്തെ ചർച്ച. അതായത് ഉദാഹരണം യദൂമു. യദൂമു എന്നതിന് അസല് യദ് വുമു എന്നാണ്. യദ് വുമു, ഈ വാവ് ഇല്ലത്തിൻ്റെ അക്ഷരം അത് പാവാണ് അല്ലെ, അത് ലൈഫാണ്, അതിനുള്ള ഒമ്മിനൊന്നും താങ്ങൂല. എന്നാൽ അതിന് മുമ്പുള്ള കുട്ടപ്പനായ സ്വഹിയായ അക്ഷരമായ ദാലിന് സുക്കൂനാണ്. എന്നാൽ പിന്നെ നമ്മളെന്താക്കി, ആ വാവിൻ്റെ ഹർക്കത്ത് പാവപ്പെട്ട ലൈഫായ ലൊമ്മത്തിന് സഹിക്കാൻ കഴിയാത്ത ആ വാവിൻ്റെ ഹർക്കത്തിന് മുമ്പുള്ള ദാലിന് കൊടുത്തു, അപ്പോൾ യദൂമു എന്നായി. മൂന്നാമത്തത് ലൈലാൽ ബിൽ ഹദ്ഫാണ്. ഉദാഹരണം കുൽ. കുൽ എന്നതിന് അസല് കൂൽ എന്നാണ്. അവിടെ വാവിനെ കളഞ്ഞു, അപ്പോൾ കുൽ എന്നായി. എന്തിനാ വാവിനെ കളയാനുള്ള കാരണം ഇൻഷാല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ആമുഖമായി മനസ്സിലാക്കി വെച്ചിരുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് മുമ്പ് പറഞ്ഞു വെച്ചതായിരുന്നു. ഇതിൽപ്പെട്ട രണ്ടാമത്തേത് അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്, അല്ലു ബിത്തസ്കീൻ, സുക്കൂന് കൊടുത്ത് കണ്ടുള്ള ഇഇലാൽ. അപ്പോൾ എന്താണ് എന്ന് നിങ്ങൾ ഉദാഹരണം നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു. അത് നമ്മൾ വിശദീകരിക്കാൻ പോവാണ്. യദൂമു. യദൂമു എന്നതിൻ്റെ അസല് എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. യദൂമു എന്നതിൻ്റെ അസല് യദ് വുമു എന്നാണ് അല്ലേ. യദൂമു എന്നതിൻ്റെ അസല് യദ് വുമു. അങ്ങനെ യദ് വുമു എന്നുള്ളത് യദൂമു എന്നായി മാറിയത് നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ്. വാവ് ഇല്ലത്തിൻ്റെ അക്ഷരമാണ്, അതിന് ലൊമ്മുണ്ടായിരുന്നു. പക്ഷേ അതിന് തൊട്ട് മുമ്പുള്ള ദാല് ആ സ്വഹീഹായ അക്ഷര, ഇല്ലത്തിൻ്റെ അക്ഷരമല്ലല്ലോ ദാല് അല്ല, പക്ഷെ അതിന് സുക്കൂനാണ്. അപ്പോൾ ഈ സാധുവായ വാവിൻ്റെ ലൊമ്മ് അതിന് മുമ്പുള്ള ആ സ്വഹീഹായ ആരോഗ്യമുള്ള ദാലിന് കൊടുത്താൽ സംഗതി പ്രശ്നം അവിടെ സോൾവ് ആവും അല്ലേ. ഇപ്പോൾ ഈ വാവ് പാവപ്പെട്ട് വാവിന് ആ ലൊമ്മിന് താങ്ങാൻ കഴിഞ്ഞില്ലല്ലോ, അപ്പോൾ നമ്മൾ ആ ലൊമ്മിന് നമ്മൾ എടുക്ക് കൊടുത്തു, ദാലിലേക്ക് കൊടുത്തു. അപ്പോൾ യദൂമ് എന്നായി. യദൂമ് അതന്നെ യദൂമു. നൂക്കയിലത്തെ ഹർക്കത്തുൽ വാവി ഇല്ല സ്വഹീഹി സാക്കിന്, മുമ്പുള്ള സ്വഹീഹായ സാക്കിനെ അക്ഷര ഏതാ, അദ്ദാല് ദാലാണ്. ഫസുക്കിനൽ മൊത്തലോ, അബില്ലത്തിന് അക്ഷരമായ വാവിന് സുഖൂന് കിട്ടി. ഇത് തന്നെയാണ് അല്ലാലോ ബിത്തസ്കീനി അല്ലേ. ഇല്ലത്തിൻ്റെ അക്ഷരത്തിനോട് സുക്കൂന് കൊടുത്തക്കാണ് അതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ പേരാണ് അല്ലാലോ ബിത്തസ്. മറ്റൊരു ഉദാഹരണം യസീദ്. യസീദു എന്നുള്ളതിൻ്റെ അസല് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ യസീദു എന്നതിൻ്റെ അസല് നേരത്തെ യദൂമുവിന് പറഞ്ഞതുപോലെ യസീദു എന്നതിൻ്റെ അസല് എന്തായിരിക്കും, യസ്ഈദു. യസ്ഈദു ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നമാണ് കിടക്കുന്നത്. ഇല്ലത്തിൻ്റെ അക്ഷരമായ യാഇന് കസറുണ്ട്. ഇത് അതിന് തൊട്ട് മുമ്പുള്ള സ്വഹീഹായ കുട്ടപ്പനായ അസാ സായിനുക്ക് സുക്കൂനാണ്. എന്നാൽ പിന്നെ ഈ പാവപ്പെട്ട മുത്തല്ലിൻ്റെ ഇല്ലത്തിൻ്റെ അക്ഷരമായ യാഇനെ അടങ്ങേറാക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിൻ്റെ കസർ നമ്മൾ ഒടുക്ക് കൊടുത്തു, അതിൻ്റെ തൊട്ട് മുമ്പുള്ള സ്വഹീഹായ അക്ഷരമായ സായിലേക്ക് കൊടുത്തു. അപ്പോൾ യാഇന് എന്തായി മാറും, സുക്കൂനായി മാറും അല്ലേ. കസർ മുമ്പ് കൊടുത്താൽ പിന്നെ സുക്കൂനിലേക്കാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ യസീദ് എന്നുള്ളത് യസീദു എന്നായി. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നൂക്കയിലത്തെ ഹർക്കത്തുൽ യാഇ ഇല സ്വഹീഹി സാകിൻ, അതായത് അസായി മുമ്പുള്ള സായിലേക്ക് കൊടുത്തു. ഫസുക്കിനൽ മൗത്തല്ലോ, അപ്പോൾ ഇല്ലത്തിൻ്റെ അക്ഷരമായ ആർക്ക് യാഇനക്ക് സുക്കൂന് കിട്ടി. ഇത് തന്നെയാണ് അല്ലാലു ബിത്തസ്കീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ഉദാഹരണം മക്വാം. മക്വാം മക്വാം എന്നുള്ളത് ഇതുപോലെ തന്നെയായിരിക്കും അല്ലേ. മക്വാം മക്വാമിൻ്റെ അവസരം എന്തായിരിക്കും, മക്വാം എന്നുള്ളത് ഇന്ന് വന്നതാ ക്വാമ യക്കൂമു അല്ലേ. ക്വാമ യക്കൂമു, അപ്പോൾ മക്വാം എന്നുള്ളതിൻ്റെ അവസരം എന്തായിരിക്കണം, മക്ക് വെമ്പ് നിൽക്കണം. കാരണം ക്വാമ യക്കൂമു എന്നല്ലേ. മക്ക് വെമ്പ് ഇല്ലത്തിൻ്റെ അക്ഷരമായ വാവിന് ഹർക്കത്തിന് തന്നെ തൊട്ട് മുമ്പുള്ള സ്വഹീഹായ അക്ഷരമായ ക്വാഫിന് സുക്കൂനാണ്. അപ്പോൾ വാവിന് ഹർക്കത്തിന് മുമ്പ് കൊടുത്തു, അപ്പം മക്കൗമ് എന്നായി. മക്കൗമ് അവിടെ വേറെ പ്രശ്നം, നേരത്തെ പറഞ്ഞതുപോലെ എന്താ പ്രശ്നം, അവിടെ
വാവിന് സുക്കൂനും അതിന് തൊട്ടുമ്പോൾ ഫത്തഹ. ഇപ്പോൾ ഫത്തഹയുടെ ചോദിച്ചാൽ അലിഫ, ഇതിന് വേണ്ടി മക്കൗമ് എന്നുള്ളത് മക്വാമ് എന്നാക്കി മാറ്റി. അടുത്തത് മഹാഫത്ത്. മഹാഫത്ത് അത് എഴുതുന്നു വന്നതാ ഹാഫ യഹാഫു അല്ലെ, ഹവീഫ യഹുവഫു ഹവീഫ. അപ്പോൾ മഹാഫത്തിൻ്റെ അസിൽ എന്തായിരിക്കും? മഹ് വഫ് എന്നേക്കാരം അല്ലേ, കാരണം ഹവീഫ യഹ് വഫു എന്നാണ്. അപ്പോൾ അലിഫിൻ്റെ അസിൽ വാവായതുകൊണ്ട് മഹാഫത്തിൻ്റെ അസിൽ മഹ് വഫ് എന്നേക്കാരം. അപ്പോൾ അതെങ്ങനെ മഹാഫത്ത് നായി മാറിയത്? നേരത്തെ പറഞ്ഞതുപോലെ വാവിന് ഹർക്കത്ത് മുമ്പുള്ളതിന് മുമ്പുള്ള സുഹീൻ്റെ അക്ഷരത്തിന് സുക്കൂനായപ്പോൾ അതിൻ്റെ ഹർക്കത്തിന് മുമ്പ് കൊടുത്തു. അപ്പം മഹൌഫ് എന്നായി. എന്തായി? മഹൌഫ്. മഹൌഫ് എന്നുള്ളടത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഫത്തേൻ്റെ ശേഷം സഖിനെ വാവ് വന്നപ്പോൾ വാവിന് മറിച്ച് അലിഫാക്കി മാറ്റി മഹാഫ് എന്നായി. പിന്നെ താ തേനീസിനെ താ കൊടുത്തു. അടുത്തത് മസൂന്. മസൂവൻ അല്ലേ, മസൂന് എന്നതിന് അസലെന്തായിരിക്കും? സോന യസൂനു അല്ലെ, സ്വവന യസൂനു. അപ്പം മസൂന് അസലുഹു മസ്വൂൻ. മഫ്ഊൽ വസ്നിലാണിത്, മസ്വൂൻ. ഇവിടെ ഇപ്പം എങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ എല്ലാത്തിൻ്റെ അക്ഷരമായ വാവിനുക്ക് ലൊമ്പുണ്ടതിന് തൊട്ട് മുമ്പുള്ള സ്വഹിയായ അക്ഷരമായ സ്വാതിനുക്ക് സുക്കൂനാണ്. അപ്പം വാവിൻ്റെ ഹർക്കത്തിന് മുമ്പുള്ള സ്വാതിന് കൊടുത്തു. അപ്പം മസുവിനായി, മസുവിന്. അപ്പോൾ ഇവിടെ എന്താ ഫാസ്ബഹത്തിൽ വാവാൻ ഇസാക്കിനെ തേൻ ഫഹുദ് ഫത്തിസാനിയ തുഹശദ് ഇസാക്കിനെ, രണ്ട് സുക്കൂനുള്ള അക്ഷരം ഒരുമിച്ച് വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്താക്കി? രണ്ടാമത്തെ വാവിനെ കളഞ്ഞു. അപ്പം മസൂന് എന്നായി. ഇവിടെ എന്തൊക്കെയുണ്ട്? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെ, ഏതായാലും ഹദഫ് കൂടി ഇവിടെ സംഭവിക്കുന്നുണ്ടല്ലേ. വെറും തസ്കീന് മാത്രമല്ല ഉള്ളത്, ഒരു അക്ഷരത്തെ നമ്മൾ കളയുന്ന കൂടിയുണ്ട്. ഈ ഉദാഹരണത്തിൽ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. എന്നാൽ മസൂന് എന്ന ക്ലാസ്സിൽ മസ്വൂൻ എന്നാണ് ഒരു വാവ് കളയുകയും ചെയ്തിട്ടുണ്ട്. അടുത്തത് മഈബ്. മഈബ് ഇത് എഴുതുന്ന വന്നത് ഐബ് അല്ലേ. ഐബ് എന്ന് വന്നതാകുമ്പോൾ മഈബ് എന്ന ആ മഈബിന് അസിലെന്തായിരിക്കും? ഇതേത് വസനിലെ വന്നതാ? ഇസ്മ മഫ്ഊലല്ലേ അല്ലേ. മഅയൂബ് മഫ്ഊലായതുകൊണ്ട് മഈബുൻ അസ്ലുഹു മഅയൂബുൻ എന്നാണ് വരേണ്ടത്. യാ സ്വഹീലത്തിൻ്റെ അക്ഷരമായ യാ ഇനിക്ക് ലൊമ്പുണ്ട്, തൊട്ട് മുമ്പുള്ള സ്വഹീൻ്റെ അക്ഷരമായ ഐനിക്ക് സുക്കൂനായതുകൊണ്ട് യാ ഇൻ്റെ ഹർക്കത്തിന് മുമ്പ് കൊടുത്താൽ മ ഉ, പിന്നെ യാ ഉ വാവു എന്ന രണ്ടൊരു സാക്കിനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് യാവും വാവും സാക്കിനായി വന്നപ്പോൾ രണ്ട് സാക്കിന് ഒരുമിച്ച് വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്താക്കി മാറ്റി? ആ വാവിനെയാണ് കളഞ്ഞു. അപ്പം മഊയിബ് എന്നായി. മഊയിബ് യായിനോട് ചോദിച്ചത് കസറായതുകൊണ്ട് ഐനിനിക്ക് കസറും കൊടുത്തു. അപ്പം എന്തായി മാറി? മഈബ് എന്നായി മാറി. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആദ്യത്തെ രണ്ട് ഉദാഹരണം പോലെയല്ല ഇപ്പോൾ പറയുന്ന ഉദാഹരണങ്ങളൊക്കെ, ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് അല്ലെ എല്ലാവരും ബിത്തസ്കീൻ എന്ന് നിങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയ കാര്യം, നസ്തന്തിജ്, നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് ഇത് കാന അൽ ഹർഫുൽ മുഅ്തലു ഫീ കലിമത്തിൻ മുതഹരികൻ വ കാന ഖബറുഹു ഹർഫുൻ സ്വഹീഹുൻ സാകിൻ സുക്കിന അൽ മുഅ്തലു ബിനഖ്ലി ഹർകതിഹി ഇലൽ ഹർഫി സ്വഹീഹി സാ അൽ ഹർഫി സ്വഹീഹ് വ യുസമ്മ ഹാദ ഇഅ്ലാനും ബിത്തസ്കീൻ. ഒരു കലിമത്തിൽ ഇല്ലത്തിൻ്റെ ഹർഫിന് ഹർക്കത്തും അതിന് തൊട്ട് മുമ്പുള്ള സ്വഹീഹ അക്ഷരത്തിന് സുക്കൂനുമാണെങ്കിൽ ഇല്ലത്തിൻ്റെ അക്ഷരത്തിൻ്റെ ഹർക്കത്തിന് മുമ്പുള്ള സ്വഹീഹ ഹർക്കത്തിലേക്ക് നമ്മൾ നീക്കം ചെയ്യുന്നു. അങ്ങനെ നീക്കം ചെയ്യുമ്പോൾ മുഅ്തലിന് ഇല്ലത്തിൻ്റെ അക്ഷരത്തിന് സുക്കൂനായി മാറുന്നു. ഇതിനെയാണ് അല്ല എല്ലാവരും ബിത്തസ്കീൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. സംശയം നിങ്ങൾ ചോദിക്കണം ഇൻഷാല്ലാ. ശുക്രൻ ശുക്രൻ ജസാക്കുമുല്ലാഹു ഖൈറ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.